കീടനാശിനികളുടെ ഉപയോഗം ഭയന്ന് നാം എല്ലാവരും നമുക്കാവശ്യമുള്ള പച്ചക്കറി സ്വന്തമായി കൃഷി ചെയ്യാൻ ശ്രമിക്കുന്ന വിപ്ലവകരമായ ഒരു പാതയിലാണ് ഇന്ന് കേരളം. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ മണ്ണിന് അസിഡിറ്റി അഥവാ അമ്ലത്വം കുറച്ച് കൂടുതലാണ്. അതിനാൽ ചെടികളുടെ ആരോഗ്യം വളരെ പെട്ടെന്ന് കുറയും. ആരോഗ്യം കുറയുന്ന ചെടികളിൽ പുഴുക്കളും കീടങ്ങളും ആക്രമിച്ചു തുടങ്ങുന്നു. നമ്മുടെ ടൊമാറ്റോയും പാവലും വെണ്ടയും പപ്പായയുമൊക്കെ പച്ചപ്പുഴുക്കളും മിലിമുട്ട എന്ന് വിളിക്കുന്ന കീടങ്ങളും ആക്രമിക്കുന്നു. നാം എത്ര ശ്രദ്ധിച്ചാലും ഇവ ചെടികളെ നശിപ്പിക്കും. ക്രമേണ നാം കീടനാശിനികളെ ആശ്രയിക്കുകയോ ഒടുവിൽ കൃഷി മറുത്ത് കൃഷി നിർത്തുകയോ ചെയ്യും. എന്നാൽ ഈ കീടങ്ങളെ ഒഴിവാക്കി ചെടികളെ ആരോഗ്യമുള്ളതാക്കുവാൻ ഒരു വഴി എത്നി ഹെൽക്കോട് നിർദ്ദേശിക്കുന്നു. കൊക്കക്കോളയോ പെപ്സിയോ വാങ്ങി ആദ്യ തവണ വെള്ളം ചേർക്കാതെ ചെടികളിൽ സ്പ്രേ ചെയ്യുക. 6 ദിവസം കഴിഞ്ഞ് 1/4 കോളയും 1/3 ഭാഗം വെള്ളവും ചേർത്ത് സ്പ്രേ ചെയ്യുക. 1 ആഴ്ചയിൽ 1 തവണ വീതം ഇത് ആവർത്തിക്കുക. നിങ്ങളുടെ ചെടികളിലെ മുഴുവൻ കീടങ്ങളും പൂർണ്ണമായും നശിക്കുന്നത് കാണാം. കൊക്കക്കോളയോ പെപ്സിയോ ഉപയോഗിക്കുന്ന ചില ഗുണങ്ങളുണ്ട്. നാം പഴങ്ങൾ കഴുകുമ്പോൾ ഇവ പൂർണ്ണമായും പോകും. ഇത് പൂർണ്ണമായും വെള്ളത്തിൽ കഴുകിയാൽ പോകുന്ന ലായനികളാണ്. കൂടാതെ കോളകൾക്ക് മധുരമുള്ളതുകൊണ്ട് ഉറുമ്പുകൾ ചെടികളിൽ എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. ഇവ ചെറിയ പുഴുക്കളെ അപ്പോൾ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. കോളകൾ കീടനാശിനിയായി ഉപയോഗിക്കുന്നത് ഉത്തരേന്ത്യയിൽ വളരെ പ്രചാരത്തിലുള്ളതാണ്. ഇത് വളരെ ഫലപ്രദവുമാണ്. കൃഷി ചെയ്യണം എന്ന് താല്പര്യമുള്ള എല്ലാവരുടെയും അറിവിലേക്കായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക.